പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 7 ലക്ഷം രൂപ വിലവരുന്ന ഉപകരണം കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പരിയാരം എസ്ഐ ടിഎസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്ററിലെത്തി പരിശോധന നടത്തി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ 6-ാം നിലയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് പുതിയതായി വാങ്ങിയ വീഡിയോ ലാറിഞ്ചോസ്കോപ്പി ഉപകരണം നഷ്ടപ്പെട്ടത്. ഗുരുതര നിലയിലുള്ള അനസ്തേഷ്യ രോഗികൾക്കും കോവിഡ് ബാധിതർക്കും അടിയന്തര ചികിത്സ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. 7 ലക്ഷത്തോളം രൂപ വിലയുണ്ടെങ്കിലും ചെറിയ ഉപകരണമായതിനാൽ തന്നെ ഇവ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും കടത്തിക്കൊണ്ടുപോയാൽ മറ്റാർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല. ഉപകരണം നഷ്ടപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടയുടനെ അനസ്തേഷ്യ വിഭാഗം മേധാവി പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് അജിത്തിനും സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിനും പരാതി നൽകിയിരുന്നു. ഇവരാണ് വിവരം പരിയാരം പോലീസിനെ അറിയിച്ചത്. പരിയാരത്തെ ചില ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്താതെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നതായി ആരോപണമുണ്ട്. കോവിഡ് മൂലം പരിയാരത്തെ സർജറി നിർത്തിവച്ചപ്പോഴും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിയാരത്തെ ഡോക്ടർ സർജറി ചെയ്തതായും ആരോപണമുയർന്നിരുന്നു. ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.